കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം യഷ്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ കണക്ക് തെറ്റി കഴിഞ്ഞാൽ പണം കഴിഞ്ഞു നിൽക്കല് എന്നൊരു ചോദ്യമാണ് പ്രശ്നം പ്രശ്നമാക്കാമെന്നൊരാൾ നമുക്ക് ഉന്നയിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും വിഷയം വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും കണക്കുണ്ട് പഴയ കാലത്തൊക്കെ പറയും ഭൂഗോള ഭൂഗോളത്തിന്റെ സ്പന്ദനം തന്നെ കണക്കിലടിസ്ഥിതമായിട്ടൊക്കെ പറയും ഏഹ് അപ്പൊ എന്തായാലും എന്തിലൊരു കണക്കുണ്ട് കണക്കില്ലാത്ത ഒരു കാര്യങ്ങളും ഇല്ല ഒരു മെഡിക്കൽ ഫീൽഡ് എടുത്താൽ അല്ലെങ്കിൽ ഏതൊരു ഫീൽഡ് എടുത്താലും എന്തിനൊരു ഒരു ഡ്രൈവറായ ഒരു ഇന്ന റേഡിയസ് ഇന്ന ആ വീല് തിരിച്ചെങ്കിലേ ഇന്നടത്തേക്ക് ഉള്ളൂ എല്ലാത്തിനും മെക്കാനിക്കലായാലും എന്ത് മേഖലയിലും കണക്കുണ്ട് കണക്കില്ലാത്ത ഒരു മേഖലയിൽ കോഴിക്കണക്കെടുത്ത് വെച്ച വീടുകളൊക്കെ നമുക്ക് ഇന്നും പഴയ പ്രൗഢിയോടെ പല മിക്കതും കാണാൻ പറ്റുന്നുണ്ട് വീടുകൾക്ക് മെയിൻ്റനൻസും വളരെ അത്യാവശ്യമാണ് പഴയ വീടുകൾ നല്ല രീതിയിൽ മെയിൻറ്റനൻസ് ചെയ്തു പോകുന്നവരൊക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീടുകൾ ഉറങ്ങി കെട്ടിടങ്ങൾ ഇപ്പം അത്രയും കാലപരിധിയിൽ കാണാൻ സാധിക്കും കാണാൻ സാധിക്കില്ല അപ്പം അന്നത്തെ തച്ചുശാസ്ത്ര വിദഗ്ധരായിട്ടുള്ള അതിൽ നൈപുണ്യമുള്ള വ്യക്തികൾ കണക്കിൻ്റെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് അതായത് ഒരു ഒരു കോരു വെക്കുമ്പോഴായാലും ഒരു പട്ടിക വെക്കുമ്പോഴായാലും ഇവർ കൃത്യമായിട്ടൊരു കണക്ക് അതിനകത്ത് ഉണ്ടായിരിക്കും ഒരു വീട് വെക്കുമ്പോഴേ അതിനെ തെക്കിനി വടക്കിനി പടിഞ്ഞാറ്റിനി അങ്ങനെയൊക്കെ പറയും ഇവർ പഴയ നാലുകെട്ടും വരെയൊക്കെയാണ് പഴയ കാലത്തൊക്കെ വെക്കുന്നത് ഇപ്പം ഇത് കണക്ക് പ്രകാരം വെക്കുന്ന ഒരു പീടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ അളവിൽ വായു കൃത്യമായ അളവിൽ വെളിച്ചം കൃത്യമായ ഒരു നല്ല ഒരു അന്തരീക്ഷത്തിന് ഒരു പോസിറ്റീവ് തയ്യെ നമുക്കവിടെ നിലനിർത്താൻ സാധിക്കും പഴയ വീടുകളിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാം നമുക്ക് ചൂട് കാലത്ത് അങ്ങോട്ട് ചെന്ന് കയറുമ്പോഴേ നമുക്കൊരു ചൂടും തണുപ്പും എല്ലാം ഒരുപോലെ നിലനിർത്താൻ തക്ക രീതിയിലാണ് ഭിത്തിയൊക്കെ തടിയൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും അവിടെ ചിറ്റപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള വീട്ടിൽ താമസിക്കുന്നവർക്കും നാൾക്ക് നാൾ അഭിവൃദ്ധിയായിരിക്കും ഉണ്ടാവുന്നത് അപ്പം ഒന്നും ഒന്നും രണ്ട് അപ്പം അരയം കൂട്ടി രണ്ട് കിട്ടണമെന്ന് ചോദിച്ചാൽ പറ്റുമോ ഒരു വീടിന്റെ കണക്കിൽ പോരായ്മ ഉണ്ടെങ്കിൽ അവിടെ പല വിഷയങ്ങളെ ഇത് ബാധിക്കും അവർക്ക് വരുന്ന ഐശ്വര്യങ്ങൾ ഇത് ബാധിക്കും അതുപോലെ അവർ അവരെന്ത് ഇറങ്ങിയാലും കാര്യങ്ങൾ സാധിക്കാതെ വരുന്ന അവസ്ഥകൾ വരും ഒരു ലക്ഷം രൂപ പത്ത് ദിവസം കൊണ്ട് വന്നാൽ ഒരു മിനിറ്റ് കൊണ്ട് ഒരു ലക്ഷം രൂപ ചെലവാകും പിന്നെ ഒരു ലക്ഷം രൂപ കടംകുടം കടംകുടം മേടിക്കേണ്ട അവസ്ഥ വരും മനസ്സമാധാനം എന്ന് പറഞ്ഞൊരു ഒരു അവസ്ഥ അവിടെ കാണില്ല എന്നും കൊന്നും അസുഖങ്ങൾ ദുരിതങ്ങൾ മാറാതെ നിൽക്കും ഭൂമിയിൽ എന്ത് നല്ല കാര്യങ്ങള് സംഭവിക്കുമ്പോഴും അതിന് നല്ല മുഹൂർത്തങ്ങൾ ചെയ്യാറുണ്ട് നല്ല മുഹൂർത്തത്തിൽ ചെയ്യണമെന്ന് പറയാറുണ്ട് അല്ലെ ഇപ്പൊ ഈ വീടിൻ്റെ കണക്ക് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ അവസ്ഥയാണ് മുഹൂർത്തം തെറ്റി ചെയ്താൽ എന്താ പറ്റുക അനർഥം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വീടിൻ്റെ കണക്ക് തെറ്റി വീട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അരക്കില്ലത്തിൽ താമസിക്കുന്ന പോലെ അല്ലെങ്കിൽ അനർത്ഥ ഭവനത്തിൽ താമസിക്കുന്ന അവസ്ഥയാണ് അവർക്ക് അനർത്ഥങ്ങൾ അർത്ഥനാശങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പൈസ കഴി നിൽക്കുന്നില്ല പൈസ കൈ നിൽക്കുന്ന എന്നും ബാധ്യതയാണ് എത്ര രൂപ വന്നിട്ടും കാണുന്നില്ല പൈസ അല്ലേ എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല എനിക്കിഷ്ടം പോലെ പൈസ വരാനുണ്ട് നാലു വഴിക്കൂടെ സാമ്പത്തികം വരാനുണ്ട് പക്ഷെ പൈസ വരുന്ന പോലെ നാലു വഴിക്കൂടെ തന്നെ പോകുന്ന അവസ്ഥയാണ് ഇത് മിക്കവരും പറയുന്ന കാര്യമാണ് വീടിൻ്റെ കണക്ക് വളരെ പരമപ്രധാനമായിട്ടൊരു കാര്യം തന്നെയാണ് മർമ്മദോഷം നോക്കണം വീട്ടിൽ കൃത്യമായ അളവിൽ വായും വെളിച്ചമൊക്കെ പോകുന്നില്ലെങ്കിൽ നമുക്ക് ഹോട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് വീട്ടിലെ ഗ്രഹനാഥൻ്റെ നക്ഷത്രത്തിൻ്റെ നീച നക്ഷത്രമായിട്ട് അല്ലെങ്കിൽ ഗൃഹനാഥൻ്റെയോ ഗ്രഹനാഥൻ നാളുമായിട്ട് ചേരാത്ത നക്ഷത്രങ്ങളാണ് വീടിൻ്റെയോ വസ്തുവിൻ്റെയൊക്കെ ദോഷങ്ങളെങ്കിൽ നാളെങ്കിൽ അത് നമുക്ക് എട്ട് തിരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള വാസ്തുദോഷം പല രീതിയിൽ വരാം അപ്പം ആ കണക്കെന്ന് പറഞ്ഞാൽ വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക വീടിന്റെ കണക്ക് ഈ പറഞ്ഞ എല്ലാം ഇടിച്ചു പൊളിച്ചു കളഞ്ഞാൽ മാത്രമേ കണക്ക് ശരിയാവൂന്ന് ഞാൻ പറയില്ല ഇന്ന് പല വീടുകൾ ചെല്ലുമ്പോഴും ഓരോ ആചാര്യന്മാരും വന്ന് ഓരോ രീതി കക്കോസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി എന്ന് പറഞ്ഞ് അത്യം പറഞ്ഞ് ഇങ്ങനെയുള്ള ഇടിച്ച് ഇടിച്ച് പൊളിക്കണമെങ്കിലും കാശ് വേണം പുതിയ കിട്ടണമെങ്കിലും കാശ് വേണം അങ്ങനെ പൈസ കളഞ്ഞ് വീട് സത്യം പറഞ്ഞാൽ അലങ്കോലമായി പോയ പല വീടുകളും ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഞാനൊക്കെ വാസ്തു നോക്കാൻ പോകും മിക്കവാറും എല്ലാവരും ഇടിക്കാതെ പൊളിക്കാതെയുള്ള ലഘു പരിഹാരങ്ങളെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുള്ളൂ ഈശ്വാനുഗ്രഹം കൊണ്ട് അവർക്ക് നൂറ് ശതമാനം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഉരുത്തമൊക്കെ വെച്ച് കണക്ക് പ്രകാരമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് പ്രകാരം ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഉന്നതി ഉന്നമനവും എല്ലാം ഇവർക്ക് ഉണ്ടാകുന്നുമുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ വാ വീടിൻ്റെ വാസ്തു പ്രത്യേകമായിട്ട് എല്ലാം ശ്രദ്ധിക്കണം നിങ്ങളുടെ പൈസ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നൊരു കില്ല് അത് ഈ പറഞ്ഞ പോലെ വാസ്തുവിൻ്റെ വിഷയം കൊണ്ടാവാനാണ് സാധ്യത കൂടുതലായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള രസമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം